ഇരുപതാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയ്ക്ക് ഇന്ന് തുടക്കമാകും. 14 വേദികളിലായി 178 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. ഉസ്താദ് സക്കീർ ഹുസൈൻ മുഖ്യാതിഥിയാകുന്ന ഉദ്ഘാടന ചടങ്ങിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഇറാനിയൻ സംവിധായകൻ ദാറുഷ് മെഹറോജിക്ക് സമ്മാനിക്കും. ഒരാഴ്ച നീളുന്ന ലോക സിനിമാ മഹോത്സവത്തിനാണ് ഇന്ന് തലസ്ഥാനത്ത് തിരശീല ഉയരുക. 14 വേദികളിൽ 12 വിഭാഗങ്ങളിലായി 178 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം വൈകിട്ട് 6 മണിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിശാഗന്ധിയിൽ നിർമ്മിച്ച താൽക്കാലിക തിയേറ്ററിൽ നിർവഹിക്കും. തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഇറാനിയൻ സംവിധായകൻ ദാറുഷ് മെഹർജിക്ക് സമ്മാനിക്കും. ഏറ്റവും പുതിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ലോക സിനിമാ വിഭാഗം, മികവുറ്റ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മത്സര വിഭാഗം, 3D ചിത്രങ്ങൾ, മലയാളം സിനിമാ വിഭാഗം ഇന്ന്, ഇന്ത്യൻ സിനിമാ വിഭാഗം ഇന്ന്, കൺട്രി ഫോക്കസ്, ആദ്യ പ്രദർശനത്തിനെത്തുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഫസ്റ്റ് ലുക്ക്, സിനിമയെ ഗൌരവത്തോടെ സമീപിക്കുന്നവർക്കായി ജൂറി ഫിലിംസ്, സ്ത്രീശക്തി, യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിത്രങ്ങൾ, കൂടാതെ സമകാലീന മാസ്റ്റർ, റിട്രോസ്പെക്റ്റീവ്, പുനരുദ്ധരിക്കപ്പെട്ട ക്ലാസിക്കുകൾ എന്നീ വിഭാഗങ്ങളിലായാണ് വൈവിധ്യമാർന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക. ചലച്ചിത്രമേളയുടെ പ്രധാന വേദി കൈരളി ശ്രീ നിലയിൽ നിന്നും ടാഗോർ തിയേറ്ററിലേക്ക് മാറ്റിയ മേള കൂടിയാണ് ഇത്തവണത്തേത്. മാറുന്ന ലോകത്തിന്റെ സ്പന്ദനങ്ങളാകും ഇനിയുള്ള 7 ദിനങ്ങൾ തലസ്ഥാനത്തെത്തുന്ന ഓരോ സിനിമാ ആസ്വാദകരും നേരിട്ട് അനുഭവിച്ചറിയുക. ചലച്ചിത്രമേളയിലെ വേദികളിലൊന്നായ കൈരളി ശ്രീ തിയേറ്ററിൽ നിന്നും ക്യാമറാമാൻ ആർ കെ കുമാറിനൊപ്പം എസ് ഷീജ.